ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഗീശ്രീ വ്ലോഗ്. അപ്പം നമുക്ക് ഫസ്റ്റ് നിഗീശ്രീയുടെ വീടൊന്ന് കാണാം. അതിൻ്റെ ഒരു ഫ്രണ്ടേജ് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതായിട്ട് ഞങ്ങളുടെ സ്വീറ്റ് ഹോം, മലപ്പുറം ജില്ലയിൽ തിരുന്നാവായിലായിട്ട് ഞങ്ങളുടെ വീട്. ഈ കാണുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണേ. ഇവിടെ വന്നപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പലാട്ടോ. ഈ അമ്പലത്തിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഡിസൈൻ ചെയ്തത് വർക്ക് ചെയ്തതൊക്കെ ഇവരെ ഫാമിലി തന്നെയാണ്. ഏട്ടനും ഏട്ടൻ്റെ ഫാമിലി എല്ലാവരും പാരമ്പര്യമായിട്ട് ഈ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവർക്ക് ഓൾ ഇന്ത്യ ആൻഡ് അബ്രോഡ് വർക്ക്സൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പറും അതേപോലെ മെയിൽ ഐ ഡി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ ഒരു മൺകുടം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്റ്റോറീസൊക്കെ പറഞ്ഞു വന്നത്. ഇവിടെ അമ്പലത്തിൽ കലശം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മൺകുടം കേട്ടോ. ഇത് കലശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ്. അപ്പം ഞാൻ അതെടുത്ത് കൊടുത്തിട്ട് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൺകുടത്തിൻ്റെ വക്കൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാച്ച് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലേ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്ലേ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ആവശ്യത്തിനുള്ള ക്ലേ വെച്ചിട്ട് മാസ്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യണം. അതിന് മുന്നേ ഞാനിത് രണ്ട് സെക്ഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഞാനൊരു ബ്ലാക്ക് കളർ കൊടുക്കാമെന്ന് മുകളിൽ ബ്ലൂ കളർ ആക്കിയിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെൻസിൽ വെച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. നടുവിൽ രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചെടുത്തു. ഇനി ഞാൻ അക്രിലിക് ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. താഴത്തെ പോർഷൻ ഫുള്ളും നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് രണ്ടുപേരുടെ ഒരു ഹൈ പറയാനുണ്ട്. അർഷക്കുട്ടിക്ക് എൻ്റെ ഒരു ബിഗ് ഹൈ, അതേപോലെ നിയമോൾക്കും ബിഗ് ഹൈ. അപ്പോൾ താഴത്തെ സെക്ഷൻ ഫുൾ കവർ ചെയ്തതിന് ശേഷം ഈ കുടത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള ഫുൾ പോർഷനും ഞാനൊന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ ബാക്ക് സൈഡ് ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സ്പാർക്ലിംഗ് ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളറാണ് ഞാൻ മുകളിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മൺകുടത്തിൻ്റെ നെക്ക് ഭാഗത്തും അതിൻ്റെ കുറച്ച് താഴേക്കും ഞാനത് ഈ പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കുടത്തിൻ്റെ ഉള്ളിൽ ഫുള്ളും ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളറ് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബഡ്സ് വെച്ചിട്ട് ഓരോ ഡോട്ട്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലവർ പോലെ ഓരോ ഡോട്ട്സ് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഫ്ലവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനിങ് ആട്ടോ. എനിക്ക് ഈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല ഇഷ്ടമാട്ടോ. അതോട്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കോമ്പിനേഷനിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് താഴെ ഫുള്ള് നമ്മൾ ഫ്ലവർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്യണം. ഇവിടെ ഞാൻ ചെയ്തത് ആദ്യം വലിയ ഡോട്ട്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, മൂന്ന് ഡിഫറെൻറ്റ് സൈസിലുള്ള ഡോട്ട്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഫുൾ കവർ ചെയ്തെടുക്കാം. അപ്പം മുകളിലത്തെ ഫുൾ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഞാനിവിടെ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് കുറേ മുന്നുള്ള സ്റ്റോൺസ് ആണ്, വൈറ്റ് സ്റ്റോൺസ് ആണ്. അത് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്റ്റോണിൻ്റെ ലെയ്സ് കട്ട് ചെയ്ത് കിട്ടും. ലെയ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഡ്രസ്സിനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോൺ ലെയ്സ് ആണ്. എനിക്കിതിൻ്റെ പേരെന്താന്ന് കൃത്യമായിട്ട് അറിയൊന്നുമില്ല. ഇത് ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചതായിരുന്നു.
അപ്പൊ അതിന്നൊരു പീസ് എടുത്തിട്ട് ഞാൻ എന്റെ നെക്ക് ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫെവിക്കോൾ ആട്ട ഗം യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് പേൾ മെറ്റാലിക് ഗോൾഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇതേപോലെ ഓരോ ഡോട്ട്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നേരത്തെ ചെയ്ത ഫ്ലവർ തന്നെയാണ് പിന്നെയും ചെയ്യുന്നത്. പക്ഷെ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ബഡ്സ് അല്ല, അതിന് പകരം ഈ നമ്മുടെ കേക്കിൻ്റെ ക്യാൻഡിൽ സ്റ്റാൻഡ് ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫ്ലവർ. ഇതിൻ്റെ ഇടയിലേക്ക് ഈ ഗോൾഡൻ്റെ ഫ്ലവർ ഡിസൈനിങ് കൂടെ വന്നപ്പോൾ നല്ലൊരു ലുക്കായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മൺകുടം. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ബോട്ടിൽ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആദിത്യ എന്ന് പറഞ്ഞൊരു കുട്ടി ചെയ്തതാട്ടോ, എനിക്ക് ഫോട്ടോ അയച്ചു തന്നതാണ്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഞാനൊരു ബോട്ടിലായിട്ട് ഇതുപോലെ ചെയ്തിരുന്നു, അത് നോക്കി ചെയ്തതാട്ടോ. മോളു സൂപ്പറായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ നിങ്ങൾ ചെയ്ത ഫോട്ടോസും എൻ്റെ മെയിലിലേക്ക് അയച്ചു തരിക. എൻ്റെ മെയില് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അടുത്ത് ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ എടുത്ത് ചെറിയൊരു ഓൾ ബട്ടൺ ഉണ്ടാവും, അതോട് അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തുള്ളൂ. താങ്ക് യു.